പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹി ചേർന്ന നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് 9 BJP ഇതര മുഖ്യമന്ത്രിമാരാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എന്നിവരാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. വികസിത് ഭാരത് 2047 എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ പുതിയ കൺവെൻഷൻ സെൻ്ററിലാണ് യോഗം ചേർന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ദ്രൂപേഷ് ബഗേൽ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രത്യേക കാരണങ്ങൾ ഒന്നും അറിയിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ അശോക് ഗെലോട്ട് ആരോഗ്യപരമായ കാരണങ്ങളാണ് അറിയിച്ചത്. ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഓർഡിനൻസിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിക്കുന്നതായി കെജ്രിവാൾ വെള്ളിയാഴ്ച പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. പഞ്ചാബിൻ്റെ താല്പര്യങ്ങൾ കേന്ദ്രം ശ്രദ്ധിക്കില്ലെന്നും അതിനാലാണ് യോഗം ബഹിഷ്കരിക്കുന്നതെന്നും ഭഗവത് മാനും കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. സിംഗപ്പൂരിലും ജപ്പാനിലും സന്ദർശനം നടത്തുന്നതിനാൽ MK സ്റ്റാലിന് മുൻ നിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ നിതീഷ് കുമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നെന്നാണ് വിവരം. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹൈദരാബാദിൽ കെജ്രിവാളുമായി കൂടിക്കാഴ്ചയുള്ളതിനാലാണ് KCR യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ പുതിയ കൺവെൻഷൻ സെൻ്ററിൽ വിഷിത് ഭാരത് 2024 റൂൾ ഓഫ് ടീം ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന നീതി ആയോഗിൻ്റെ 8th ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷതയും വഹിച്ചു. മുഖ്യമന്ത്രിക്ക് പകരം സംസ്ഥാന ധനകാര്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും യോഗത്തിനയക്കാൻ ബംഗാൾ സർക്കാർ അനുമതി തേടിയിരുന്നുവെങ്കിലും നിഷേധിച്ചിരുന്നു. മമതയും യോഗത്തിൽ പങ്കെടുത്തില്ല. ലെഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം പുനഃസ്ഥാപിക്കാനുള്ള May 19 ഓർഡിനൻസ് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായി ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ നിന്ന് വിട്ടുന്നത്. അതേസമയം മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ ബഹിഷ്കരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനം ബഹിഷ്കരിക്കുന്നതിന് തുല്യമാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ 100+ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും പങ്കെടുക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു.